ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ഗ്ലാഡ്വിൻ അച്ഛൻ. ഇന്ന് കുങ്കുമപ്പൂവിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ ഏവർക്കും ഫാദർ ഗ്ലാഡിസ് വ്ലോഗ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കും മുൻപ്, നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സ്നേഹപൂർവം സബ്സ്ക്രൈബ് ചെയ്യുവാൻ ക്ഷണിക്കുന്നു. പുതിയ അറിവുകൾക്കും മനോഹരമായ കാഴ്ചകൾക്കും വീഡിയോ മുഴുവനായും കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഈ വീഡിയോ ആസ്വദിക്കുന്നതിനായി ഷെയർ ചെയ്യുവാനും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നല്ല നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കില്ലല്ലോ. തീർച്ചയായും വരുന്ന വീഡിയോകളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കാം. നിങ്ങളുടെ ഓരോ ചെറിയ സപ്പോർട്ടും നിങ്ങൾക്ക് വേണ്ടി മികച്ച വീഡിയോകൾ ഉണ്ടാക്കുവാൻ എനിക്ക് ലഭിക്കുന്ന വലിയ ആവേശവും പ്രചോദനവുമാണ്. കുങ്കുമപ്പൂവിനെ കുറിച്ചുള്ള കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ നടീൽ വസ്തുക്കളെക്കുറിച്ചും നടീൽ രീതികളെക്കുറിച്ചും നിങ്ങളോട് പങ്കുവച്ചുവല്ലോ. കുങ്കുമപ്പൂ കൃഷി നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിൻ്റെ വിത്ത് ശേഖരണം മുതൽ സാഫ്രൺ അഥവാ കുങ്കുമപ്പൂവിൽ നിന്ന് അതിൻ്റെ പരാഗണ സ്ഥലമായ മൂന്ന് നാര് പോലുള്ള വസ്തു അടർത്തിയെടുത്ത് ഉണക്കി സൂക്ഷിക്കുന്നത് വരെ അറിയേണ്ടതുണ്ട്. ഇന്ന് നമുക്ക് എങ്ങനെയാണ് കുങ്കുമപ്പൂ കളക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഒക്ടോബർ മാസത്തിലാണ് കുങ്കുമപ്പൂക്കൾ പൂക്കുന്നത്. യൂറോപ്പിൽ ഈ സമയം ഓട്ടം സീസൺ ആണ് അഥവാ ശരത്കാലമാണ്. മറ്റ് മരങ്ങളും ചെടികളും ഇലകൾ കൊഴിക്കുവാൻ തുടങ്ങുമ്പോഴാണ് ഇവ പൂത്തുലഞ്ഞ് പ്രകൃതിയെ മനോഹരമാക്കുന്നത്. ഇത് കഷ്ടിച്ച ഒരു മാസക്കാലം മാത്രമാണ് ഉണ്ടാകുന്നത്. എല്ലാ ദിവസവും പൂക്കൾ ശേഖരിക്കണം. ഉണ്ടാകുന്നതനുസരിച്ച് ഓരോ പൂക്കളും വളരെ ശ്രദ്ധയോടുകൂടി ചുവട് വച്ച് തന്നെ അടർത്തിയെടുക്കണം. ഈ ഒരു മാസക്കാലം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് എന്ന് നമുക്കറിയാം. എല്ലാ ദിവസങ്ങളിലും കൃഷിയിടം നിറയെ പൂക്കൾ ഉണ്ടാകണമെന്നില്ല. എന്നാൽ ചില ദിവസങ്ങളിൽ കൃഷിയിടം നിറയെ പൂത്ത് കാണുമ്പോൾ അത് വല്ലാത്തൊരാനന്ദമാണ് നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ കണ്ണിനും മനസ്സിനും അത് ആനന്ദം നൽകുന്നതാണ്. അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള നിറവും അതിൻ്റെ സുഗന്ധവും ഒക്കെ നമ്മളെ വല്ലാത്തൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും എന്നതിൽ തർക്കമില്ല. ചില ദിവസങ്ങളിൽ 100-100 പൂക്കൾ മാത്രമായിരിക്കും കിട്ടുക. എന്നാൽ ചില ദിവസങ്ങളിൽ 10,000-10,000 പൂക്കൾ വിരിയുന്നത് കാണാൻ സാധിക്കും. അവ എത്ര കുറവായാലും എത്ര കൂടുതലായാലും അന്ന് തന്നെ പറിച്ചെടുക്കണം, അന്ന് തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കണം എന്നത് ഇതിൻ്റെ പ്രത്യേകതയാണ്. പിറ്റേ ദിവസത്തേക്ക് ഈ പൂ നിൽക്കില്ല. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന് വേണം ഇതിൽ ജോലി ചെയ്യുവാനായിട്ട്. കുറച്ച് പൂക്കൾ ഉണ്ടാകുന്ന ദിവസങ്ങളിൽ നമുക്ക് തന്നെ സ്വന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. അവ പറിച്ചെടുക്കുവാനും അത് ക്ലീൻ ചെയ്യുവാനും ഒക്കെ നമുക്ക് സാധിക്കും. എന്നാൽ പിറ്റേ ദിവസം ഒത്തിരി പൂക്കൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒറ്റയ്ക്ക് ഈ പൂക്കൾ മുഴുവനും ശേഖരിക്കുവാനും അതിൽ നിന്നും ഇതിൻ്റെ നാര് അടർത്തിയെടുക്കുവാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ചെന്ന് നോക്കുമ്പോഴാണ് അറിയുന്നത്
അതിൻ്റെ വിളവെന്തോരമാണ്. അപ്പോൾ തന്നെ നമ്മളുടെ വെളിപ്പുറത്ത് ആൾക്കാരുണ്ടാകണം. എങ്കിൽ മാത്രമേ ഇവ എല്ലാം ശേഖരിച്ചെടുക്കുവാനും അത് പ്രോസസ്സ് ചെയ്തെടുക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന ഒരു ബുദ്ധിമുട്ട് ഈ കൃഷിക്കുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ പൂക്കൾ ശേഖരിക്കുന്നതും ഇതിൻ്റെ ഈ ചുവന്ന നാരുകൾ അടർത്തിയെടുക്കുന്നതുമൊക്കെ ശ്രമകരമായിട്ടുള്ള ജോലി തന്നെയാണ്. അതുപോലെ തന്നെ ഒത്തിരി ക്ഷമ ആവശ്യമായിട്ടുള്ള ഒരു ജോലിയുമാണ്. ഒരു വർഷത്തിൽ ഏതാനും ദിവസങ്ങൾ മാത്രം, അതായത് ഒരു മാസത്തിൽ താഴെ ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് ഈ കൃഷിയിൽ അത്യധ്വാനം ചെയ്യേണ്ടി വരുന്നത്. അത് കൃത്യമായി ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്നുള്ള ബെനഫിറ്റ് ഉണ്ടാകും എന്നുറപ്പാണ്. പൂക്കൾ അധികമായി വിരിയുന്ന ദിവസം അന്ന് തന്നെ ഇത് ശേഖരിച്ച് അന്ന് തന്നെ പ്രോസസ്സ് ചെയ്യുക എന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ തിടുക്കത്തിൽ ചെയ്യുക എന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ക്ഷമയുള്ള ജോലിയാണ്. ഇതിൻ്റെ കൂലി, കുങ്കുമപ്പൂവിന് ലോകത്തിലെ എല്ലായിടത്തും എക്കാലത്തും ലഭിച്ച പ്രഥമസ്ഥാനവും വിലയും തന്നെയാണ്. അതറിയുമ്പോൾ തീർച്ചയായിട്ടും ഈ ജോലി സന്തോഷത്തോടുകൂടെ തന്നെ ചെയ്യുവാൻ നമ്മൾക്ക് എല്ലാവർക്കും സാധിക്കും. സ്നേഹിതരെ, എന്നോടൊപ്പം ഇത്രയും സമയം നിങ്ങളുടെ വിലയേറിയ സമയം ചെലവഴിച്ച ഏവർക്കും നന്ദി. പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻ്റ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, സപ്പോർട്ട് ചെയ്ത ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. മനോഹരങ്ങളായ പുതിയ കാഴ്ചകളും പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയുമായി ഉടനെ വരാം. കാത്തിരിക്കുക. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.